ചാനൽ ഇന്ന് നമ്മുടെ ആശാന്റെ നമ്മുടെ എല്ലാം എല്ലാമായ ജോഷ് ചേട്ടന്റെ ബർത്ത്ഡേയാണ്. നമ്മള് അങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചില്ല, നല്ലൊക്കെ ഒരു കേക്ക് അറേഞ്ച് ചെയ്തിട്ട്, കേക്ക് മാത്രമല്ല ഒരു ഗിഫ്റ്റും ഒന്നല്ല, പണിയൊന്നും ഇല്ല. ഞാൻ ഇത്ര പേർക്കും തന്ന, എല്ലാവർക്കും തന്ന സർപ്രൈസിന്റെ വെർത്ത് കാണണം. നിങ്ങൾ ചെയ്യണ സർപ്രൈസിന്റെ ആ ഒരു വാല്യു കണ്ടിട്ട് വേണം നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസ് തരും ഈ വീഡിയോയിൽ. അല്ല, നമുക്ക് മണി വരുവാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരാം. ഇതിലൊരു സബ്സ്ക്രൈബറിനും ഒരു സർപ്രൈസ് ഉണ്ട്, അത് വഴി അറിയാം. അവസാനം പറഞ്ഞുതരാം എന്താണെന്ന്. അപ്പൊ കേക്ക് കേക്ക് കെട്ടിയാ, കേക്ക് ഇവിടെ നിന്ന് കെട്ടിയാ, കേക്ക് ഇവിടെ ഇരിക്കും. അപ്പൊ അങ്ങോട്ടോ. പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ. ചട്ടമ്പി ചാനലിന്റെ ഓണറാണ്. ഇവര് മുന്നേറെ ആവശ്യമില്ലാത്ത ഇയാൾ ആവശ്യമില്ലാത്ത പമ്പരം കണക്കിന് കിറങ്ങി. അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് ഒരു ഓൾഡേജ് ഹോമിലാണ്. ഞങ്ങൾ അന്ന് വന്ന ഒരു ഓൾഡേജ് ഹോമിലാണ്. ഇവിടെ നിന്നാണ് നമ്മള് ജോഷി ചേട്ടന്റെ കേക്ക് മുറിക്കാൻ പോകുന്നത്. അമ്മ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചാച്ചന്റെ ബർത്ത്ഡേ വെട്ടണമെന്ന് പറഞ്ഞത്. അമ്മ എന്റെ അടുത്ത് ഒരാഴ്ച മുമ്പ് പറഞ്ഞ്, എടാ ഇങ്ങനെ എന്റെ അടുത്തല്ല ആനയുടെ അടുത്ത് പറഞ്ഞ് ഇതുപോലെയാണ്, നമുക്ക് ഇതുപോലെ എവിടെയെങ്കിലും പോയി കേക്ക് കട്ടിയാമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെന്ത് വേണ്ട, എന്റെ ബർത്ത്ഡേ അങ്ങനെ കട്ട് ചെയ്യണ്ട. ഞാൻ ചുമ്മാ, എനിക്ക് അപ്പോഴേ തോന്നി, അപ്പോഴേ വിചാരിച്ചു ഇത് ചെയ്യണം, എന്തായാലും ചെയ്യണം, അമ്മയുടെ ആഗ്രഹമില്ല, എന്തായാലും ചെയ്യണം. പക്ഷെ ആ സമയം അമ്മേനെ ഒന്ന് ഡെസ്പാക്കി വിട്ട്. ഇപ്പൊ സന്തോഷമായ ഓവറാണെങ്കിൽ എടുത്തോ, കുഴപ്പമില്ല. ഇത് ഞങ്ങളൊരു ചെറിയൊരു വീതം. ഇനിയും പാവങ്ങളെ പാവങ്ങൾക്കൊരു ജീവിക്കാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഇതൊരു നിങ്ങൾ കാണിച്ച വലിയൊരു നല്ലൊരു പ്രവൃത്തിയാണ്. കാരണം നമ്മുടെ വീട്ടിലെ ആൾക്കാരെയൊക്കെ വിളിച്ച് നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെങ്കിൽ ഈ എല്ലാവരും വെറുക്കപ്പെട്ട് അനാദരിക്കപ്പെട്ട പിള്ളേരുടെ അടുത്ത് നിങ്ങൾ ഈ കേക്ക് ഒന്ന് മുറിച്ച് അവർക്ക് ഒത്തിരി സന്തോഷമായി. അതാണ് അവർ രണ്ടു ദിവസം അവർക്ക് കൂടും ജീവിക്കാൻ. കേക്ക് കിട്ടിയ മനസ്സിലെ അമ്മ പറഞ്ഞതിന് ശേഷം മനസ്സിലിങ്ങനെ ആലോചിച്ചപ്പോ ഓവറാവും. ഇത് ഓവറായിരുന്നു, നമുക്കൊരു കുഴപ്പമില്ല, ഇത് ഓവറായാലും എനിക്കൊരു കുഴപ്പമില്ല. ചെറുക്കനെ സർപ്രൈസ് കൊടുക്കണ്ടേ? സർപ്രൈസ് കമോൺ, അവര് പിടി, ഞങ്ങളവരെ കണി കാണിക്കുമ്പോ കാണി. പണിയൊന്നും അല്ലല്ലോ ഡേ, ഡ്രസ് ഇത് മുട്ടാന്നും അല്ല, ഇതേതോ പെട്ടി. അപ്പൊ അച്ചാൻ ഞങ്ങള് സർപ്രൈസ് തന്നിട്ടുണ്ട്. അച്ചാൻ ഇനി എന്തുണ്ടെന്നൊക്കെ പറയുന്നത്. അത്യാവശ്യം ഞാനും മേടിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടിയൊക്കെ ഫ്രീ ആയിട്ട് പൈസ കിട്ടുന്ന ഒരു ആപ്പാണ് ഞങ്ങൾ പരിചയപ്പെടുത്താം. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ക്യാഷ് ബാക്ക് ആപ്പാണ് ക്യാഷ് കര, ഫണ്ടഡ് ബൈ മിസ്റ്റർ രത്തൻ ടാറ്റ. അജിയോ മിന്ത്ര പോലുള്ള ആപ്പുകളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട്. അതിന്റെ കൂടെ തന്നെ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു ആപ്പാണ് ക്യാഷ് കര. അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ക്യാഷ് കര ആപ്പിൽ കയറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈറ്റ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് അതിലുള്ള ഓറഞ്ച് ബട്ടൺ പ്രസ് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ സൈറ്റിൽ പോകാം. ക്യാഷ് കാർഡിൽ നിന്ന് കിട്ടുന്ന പൈസ നിങ്ങൾക്ക് ബാങ്ക് വഴി വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ ആമസോൺ വൗച്ചർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിലും അജിയോ ഡാസ്ലിംഗ് ദിവാലി സെയിലും ഈ മാസം 25th വരെ വാലിഡ് ആണ്. ഈ ദിവാലിക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്ക് ഗിഫ്റ്റ് മേടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ക്യാഷ് കാർ ആപ്പ് വഴി ചെയ്താൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ഹോം അപ്ലയൻസസ്, ഇലക്ട്രോണിക്സ്, മേക്കപ്പ് പ്രോഡക്ട്സ്, അങ്ങനെ എന്ത് സാധനം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതെല്ലാം ഈ ആപ്പിലുണ്ട്.
ഈ ആപ്പിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പൊ ഞങ്ങളുടെ പ്രൊമോ കോഡ് C25 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 25 rupees കിട്ടും. നിങ്ങൾ ക്യാഷ് കാർഡ് ഒന്ന് പർച്ചേസ് ചെയ്യുക. അതിൽ ഒരു ലക്കി വിന്നറിന് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും അല്ലാത്ത 5 winners 300 rupees വർത്ത് ആമസോൺ ഗിഫ്റ്റ് വൗച്ചറും കിട്ടും. എന്തായാലും ദീപാവലി ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പർച്ചേസ് ചെയ്യും. അപ്പൊ ക്യാഷ് കാർഡ് ആപ്പ് വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ബാക്കും കിട്ടും. ഒരു ഗീവ് അവേയുടെ ഒരു ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ കോഡൊക്കെ യൂസ് ചെയ്യുക. പിന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യുക. ക്യാഷ് കരോ ഐഷ് കരോ. 1, 2, 3 ഇത് ചിത്തൂനെ പോലെ ഇങ്ങനെ തുറക്കുന്നു. അവന്റെ അതൊരു റാഡോ വാച്ചിരിക്കുന്നു. എനിക്ക് വെച്ചത് ഓർമ്മ ഉണ്ടോ? നീ ഒരു പെട്ടിക്കകത്ത് ഒരു പെട്ടി, ഒരു പെട്ടിക്കകത്ത് വേറൊരു പെട്ടി, അതിനകത്ത് ഒരു റാഡോ. ഉദ്ഘാടന ചടങ്ങിലേക്ക് ഞാൻ പിന്നെ മറ്റേ കാസ്ട്രോ ഒക്കെ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്നിട്ട്. ഹലോ ഗൈസ്, നമ്മൾ ലൈവ് സ്ട്രീമിലോട്ടാണ് പോകാൻ പോകുന്നത്. സിംഹത്തിന്റെ സിംഹാസനം. ഇത് ചെറുതാ വലുതാ? ഇത് ഇതിനായിട്ട് വലുതാണ് പറഞ്ഞത്. സാധാരണ ഞാൻ ചെയ്യുമ്പോ ഏറ്റവും ചെറുത് വെച്ചിട്ട് ഏറ്റവും അവസാനം വലുത് തരും. ഞങ്ങൾ വലുതിൽ നിന്ന് ചെറുതിലോട്ട് പോകും. വീണ്ടും ഒരു പെട്ടി. ഡ്രൈ ക്യാബിനെ നീ പൊട്ടിക്കാതെ തന്നെ കണ്ടുപിടിച്ചടാ. വീട്ടിൽ നിന്ന് കേട്ടിരുന്നു നമുക്ക് കേട്ടിട്ടുണ്ട്. ഫ്രിഡ്ജ് ഫ്രിഡ്ജ് വാ, ഫ്രിഡ്ജ് ഫ്രിഡ്ജ് കേറിയിരിക്കുന്നു. മനസ്സിലായ ചെറിയ ഫ്രിഡ്ജ്, പക്ഷെ ഒരു ക്യാമറയുടെ ഫ്രിഡ്ജ് എന്ന് മാത്രം. നമ്മളന്ന് ബാബാസി വെപ്പ് പറഞ്ഞ സാധനമല്ലേ? അതല്ലേ അതന്നെ ബാബാസി വെപ്പ് പറഞ്ഞു. എടാ ഇങ്ങനെ ഒരു സാധനം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നോർമൽ ലെങ്സ് ഒക്കെ ഫംഗസ് ഇതുപോലെ കാര്യമൊക്കെ പിടിക്കും. അപ്പൊ പിന്നെ കൊറേ എപ്പോഴും ഇടയ്ക്ക് ചേഞ്ച് ചെയ്യണ്ടായിരുന്നില്ല. ഫംഗസ് ഒന്നും പിടിക്കാതെ സേഫ് ആയിട്ടിരുന്നോളൂ. ക്യാമറ ഒരു 5 വർഷം തുറന്ന് എല്ലാം സെറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് എല്ലാം വെക്കണം. ഇഷ്ടപ്പെട്ടാ സൂപ്പർ സാധനം വിചാരിക്കണമല്ലോന്നല്ല, ഇതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ വലിയ കാര്യം. കൊഴപ്പില്ലാത്തൊരു സർപ്രൈസ്. കൊള്ളമായിരുന്നു. ആവശ്യമുള്ള സാധനം എനിക്ക് ആവശ്യം, അതുകൊണ്ട് ഇഷ്ടപ്പെട്ട്. നിങ്ങൾ പൈസ വേസ്റ്റ് ചെയ്തില്ല അതില്. അതൊരു നല്ല കാര്യം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സർപ്രൈസ് ഉണ്ടേ? അവർക്കല്ലേ, ഞങ്ങൾക്കും ഉണ്ടോ സർപ്രൈസ്? എല്ലാവർക്കും ഉണ്ട് മൊത്തം സർപ്രൈസ്. തിരിഞ്ഞില്ല അല്ലല്ല, ഞാൻ പറയണ ആള് തിരിഞ്ഞാ മതി. ഓക്കെ തൊടാൻ പറഞ്ഞ ആനേഷ്ടേ മാത്രം തിരി. എന്താ നമുക്ക് സർപ്രൈസ് ഒന്നും ഇല്ലേ? എങ്ങനെയുണ്ട് പൂണ്ട ബോട്ട് കളിക്കാം, ഫുട്ബോൾ കളിക്കാം? ബോട്ട് തിരിഞ്ഞാ കൊള്ളാല്ലേ. കേട്ടോ ചുറ്റു തിരിക്കടാ. ഞാനാണോ തണ്ടേ? പിടിച്ചിട്ട് പറയല്ലേ ഒരു സാധനം. വാച്ച്, സ്മാർട്ട് വാച്ച്. ഇമാരെ ഓൾറെഡി ഹെഡ്ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ സ്മാർട്ട് വാച്ച് കിട്ടിട്ട് ഞാൻ ഇനി മൊത്തം ടെക്നോളജിക്കൽ ലെവലിലോട്ട് കടക്കാൻ പോയി. എങ്ങനെയുണ്ട്? ഓക്കെ നമ്മുടെ എല്ലാം സർപ്രൈസ് കഴിഞ്ഞില്ലേ? പാപ്പോ കണ്ടിരുന്നു തരും. 1, 2, 3 റിയൽമി ഇയർബഡ്സ്. ഞങ്ങൾ ബൂട്ട് ഗാങ്. ഞങ്ങൾ ഇലക്ട്രോണിക്സ് ഗാങ്. എങ്ങനെ ഇഷ്ടപ്പെട്ടാ? എന്റെ സർപ്രൈസ് എങ്ങനെ ഉണ്ട്?
ആയിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അടിപൊളിയാന്ന് പറയുമ്പോ ഈ വീഡിയോയില് നല്ലൊരു കമന്റ്, നല്ല കമന്റ് ഇടുന്ന ഒരാൾക്ക് സർപ്രൈസ് തേടി വരുന്നുണ്ട്. നല്ല കമന്റ് എന്ന് പറയുമ്പോ അവരെ റീച്ച് ചെയ്യാനും പറ്റണം. അവർക്ക് യൂട്യൂബ് ചാനലോ എന്തെങ്കിലും കോൺടാക്ട് ഡീറ്റെയിൽ ഉള്ളവരാണെങ്കിൽ മാത്രം തന്നെ അവരെ റീച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉള്ളവർക്ക്, അങ്ങനെ ഉള്ള ഒരാൾക്ക്, നല്ല കമന്റ് ഉള്ള ഒരാൾക്ക് എന്റെ വക ഒരു സർപ്രൈസ് കൂടെ വരുന്നുണ്ട്. നല്ല കമന്റ് എന്ന് പറയുമ്പോ മറ്റേ ഞങ്ങളെ പോലെ പാവങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. അത് വേണ്ട. അപ്പൊ ഒരു സർപ്രൈസ് കൂടെ ഉണ്ട്. പാവേ തിരിഞ്ഞില്ല, കണ്ണട ഇങ്ങോട്ട്, കണ്ണട തിരിഞ്ഞില്ല, കണ്ണട സി വാ, കണ്ണട സി ായിട്ട് എന്റെ അടുത്ത് പറയാണ്. ഇവിടെ ഞങ്ങൾക്ക് ഒരു ടി വി ഉണ്ട് കേട്ടോ, ഒന്ന് രണ്ട് വർഷമായി ഒരു ടി വി വേണം, ടി വി വേണം പറഞ്ഞിട്ട്. നമുക്ക് യൂട്യൂബ് വീഡിയോസ് എല്ലാം ഇതിൽ കാണാം. ഇഷ്ടപ്പെട്ട എന്താ ഇത്? ടി വി ബാവിനി ചട്ടമ്പീസിന്റെ വീഡിയോ എല്ലാം മൊബൈലിലല്ലേ നോക്ക്. ഇനി ബാവയ്ക്ക് ടി വിയിൽ നോക്കാം, അമ്മയ്ക്ക് സീരിയൽ കാണാം. Happy birthday to you, happy birthday to me, happy birthday to me, why me, 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 me. നമ്മള് മിക്കവാറും വേറൊരു അൺബോക്സിംഗ് ആവും തോന്നുന്നു എനിക്ക്. Android. കുഞ്ഞപ്പൻ യൂട്യൂബർ യൂട്യൂബർ എടുത്ത് സെർച്ച് സി എച്ച് വരും നോക്കാം. എപ്പോ വരും നോക്കാം. സി എച്ച് എ അടുത്തൊരു വരും. ടി വരും നമ്മൾ. നീ എന്ത് വിചാരിക്കുന്നു? ടി നമ്മൾ വരും. ടി അയ്യോ വെട്രി വെട്രി കുടിക്കട്ടെ. ആന്റി എപ്പോഴും ഞങ്ങളുടെ വീഡിയോ ഇറങ്ങിയ പറയും പിള്ളേരെ കാണിച്ചു കാണിച്ചു എന്ന് പറയും. ഇനി ആന്റിക്ക് സ്വന്തമായിട്ട് റിമോട്ട് വഴി പറയാം. മേലെ മൊബൈൽ ചോദിച്ചു മനസ്സിലായോ? സർപ്രൈസ് വരുന്നുണ്ട്. പക്ഷേ കമന്റ് ചെയ്യാൻ ഓർക്ക, നല്ല കമന്റ് ഇടുക. നല്ല കലാപരമായി എല്ലാം ചിന്തിച്ച് നല്ലൊരു പക്ഷേ നിങ്ങളെ ഫോൺ നമ്പർ ആഡ് ചെയ്യരുത്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും രീതിയിൽ, എന്തെങ്കിലും രീതിയിൽ കോണ്ടാക്ട് ഡീറ്റെയിൽ ഉള്ളവരെ സെലക്ട് ചെയ്തോളൂ. ഗീവ് ആയിട്ട് ഇതാക്കണ്ട. എന്റെ എന്റെ ഒരു ഗിഫ്റ്റ്, എന്റെ ബർത്ത്ഡേ ഞാൻ ചെയ്യുന്ന ഒരു ചെറിയൊരു ഗിഫ്റ്റ്. ഇത് മറ്റേ യൂട്യൂബേഴ്സ് ലൈവ് സ്ട്രീമിന് ഇരിക്കുമ്പോ ഓക്കെ. ഒന്നാമത്തെ അല്ല, നമുക്ക് ബാക്ക് എന്ന് പറയാം. മൂന്നാമത്തെ ആഗ്രഹം, മൂന്നാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്കൊരു iMac Pro എടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ ആഗ്രഹം വീഡിയോ ഗെയിം. നിലവിലി വീടില്ല, ഇത് ഞങ്ങളെ വീടില്ല, ഇവന്റെ വീടാണ്. രണ്ടാമത്തെ ആഗ്രഹം വീഡിയോ വയ്ക്കണം. ഡാൻസ് ചെയ്യാൻ അവിടെ നിന്ന് വരണം. ഡാൻസ് ചെയ്യാൻ രാജാവ് പോലെ, ഇതുപോലെ ചെയർ ഡാൻസ് ചെയ്യുന്ന രാജാവ് പോലെ ഇങ്ങനെ ഇരുത്തണം. നീ അവരുടെ ആരെയും. ഒന്നാമത്തെ ആഗ്രഹം ഫിലിം എഡിറ്റർ ആണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ചട്ടമ്പീസിന്റെ ആരംഭം ആ ആഗ്രഹം. ഓക്കെ, പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെ, താരത്തിന്റെ ഈ സ്പെഷ്യൽ ബർത്ത്ഡേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
അപ്പൊ നിങ്ങൾ ക്യാഷ് കെയർ ആപ്പ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ഇങ്ങോട്ട് കിട്ടും. ഒരു ഗീവ് അവേയുടെ ഒരു ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ കോഡൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ സർപ്രൈസിന്റെ കാര്യം ആരും മറക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ഉണ്ട്. കമന്റ് ഒക്കെ നല്ല കമന്റ് ഒക്കെ കേട്ടോ, വ്യത്യസ്തമായ വെറൈറ്റി കമന്റ്സ് ഒക്കെ. ശരി, പക്ഷേ ഇന്ന് എനിക്ക് ഇന്ന് വിഷ് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി ഉണ്ട്. താങ്ക്സ്. നല്ല കിടിലം വിഷയൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്, നല്ല 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 വെറൈറ്റി വിഷയൊക്കെ ഉണ്ടായിരുന്നു. താങ്ക് യു, താങ്ക് യു. വേറെ ഇല്ലടാ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. നീ പറ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അന്നുണ്ട് സഹോദരൻ, അന്നുണ്ട്.